ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആരും കഴിവതും പുറത്തു പോകാതിരിക്കുക. ഇന്ന് നമുക്ക് ദോശ ഇഡലി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അത് കഴിച്ച് മടുത്തെങ്കിലും നമുക്ക് അവരുണ്ടെങ്കിൽ അവരും കൊണ്ട് നല്ല പുക ഉണ്ടാക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അത് അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവലിൻ്റെ അളവായി പറയുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതെടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവരെടുക്കണേ. ഇവിടെ ഹിന്ദിയിൽ ജാഡ പോഹ എന്ന് പറയും, അതായി എടുക്കേണ്ടത്. ബ്രൗൺ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ വെള്ള കട്ടിയുള്ള പോഹയും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നല്ല നോർത്ത് ഇന്ത്യൻ ഡിഷ്. നോർത്ത് ഇന്ത്യക്കാരുടെ സ്ഥിരമാണ്. നമ്മൾ ദോശ ഇഡലി ഉണ്ടാക്കുന്ന പോലെ അവരുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് ഞാൻ നമ്മുടെ വെള്ള അവര എടുത്തിരിക്കുന്നത്. അതിന് അത് ഞാൻ ഒന്ന് കഴുകി 15 മിനിറ്റ് കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ച് എന്നിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഒന്നേ ഒന്നേ തൊടാതിരിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. കുതിർന്ന് എല്ലാ വെള്ളവും അതങ്ങ് അബ്സോർബ് ചെയ്ത് ഇങ്ങനെ ആദ്യം ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനൊരു 1/2 കപ്പ്. ചിലർക്ക് ഇതിൽ കപ്പറടി കടിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഇവിടെ ഓൾമോനും ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം വിളിച്ച് കപ്പറണ്ടി കടിക്കുന്നത്. കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം. ഇത് പച്ചക്കപ്പറണ്ടി ആയതുകൊണ്ട് ഞാൻ ഇത്രയൊന്ന് വറക്കുന്നത്. നമ്മുടെ വറുത്ത കപ്പറണ്ടി ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. കപ്പറണ്ടി ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് കോരി എടുക്കുക. സ്വല്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ജീരകവും ചേർക്കും, കുറച്ച് കടുകും ചേർക്കുക. മെയിനായിട്ട് ജീരകമാ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പൊ കറിവേപ്പില ഒന്നും കിട്ടാറില്ല, ഉണങ്ങിയ കറിവേപ്പില. ഇതിലോട്ടൊരു വലിയ സവാള. ഒരു 3 പച്ചമുളക് ഞാൻ ഇങ്ങനെ കീറി എടുക്കുക കേട്ടോ. ഇതിപ്പൊ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൊരിയുണ്ട, ഒന്ന് വഴന്നു വഴന്നിരിക്കണം. ഇതിനകത്ത് ഇനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് നന്നായി ആ മഞ്ഞളൊന്ന് മൂക്കട്ടെ. അതുപോലെ ഞാൻ പുകയ്ക്കകത്ത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് പുക ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ആ തീ അങ്ങ് ഓഫാക്കിയേ. ഇതിലോട്ട് ഇനി നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. ഞാൻ നല്ല ഓരോരുത്തരുടെ പുളി അനുസരിച്ച്, പുളി എത്ര വേണം അനുസരിച്ച് ചേർക്കാം. ഞാൻ നല്ലൊരു മുറി നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ നമ്മൾ വറുത്ത് വെച്ച കപ്പറണ്ടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. എല്ലാം നല്ല പെർഫെക്റ്റാ. ഒരു ഇച്ചിരി മധുരം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിപ്പോ നല്ല തീ ഉള്ളത് ഉള്ള ഈ കടായി നല്ല ചൂട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ തീ ഓഫ് ആക്കിയത്. തീ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഇതാക്കാം, വേവിക്കാമേ. ഇതിന് ഈ ചൂടിൽ തന്നെ ഞാൻ ഇച്ചേരം ഒന്ന് അടച്ചു വെക്കത്തേ ഉള്ളൂ. നമ്മുടെ അവലം കൊണ്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. തീർച്ചയായും നിങ്ങളത് ചെയ്ത് നോക്കുക.
ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, ടേക്ക് കെയർ.